ഹലോ എല്ലാവർക്കും, ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാം. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചിയുടെ വണ്ടിക്ക് എല്ലാവരും വന്നിറങ്ങുകയാണ്. ആ സമയത്ത് ആരതി ഒഴിയണമല്ലോ. അപ്പോൾ നമ്മുടെ രേവതി ആരതി ഒഴിയണ്ട, ദുശകനുമാണ് രേവതി എന്നൊക്കെ അമ്മായിയമ്മ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുകയാണ്, ഈ വീട്ടിലെ ആദ്യമായിട്ട് കയറി വന്ന മരുമകൾ രേവതി ആയതുകൊണ്ട് രേവതി തന്നെ ആരതി ഒഴിഞ്ഞാൽ മതി എന്ന് അച്ഛമ്മ പറയുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ആരതി തട്ടുമൊക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുകയാണ്, ദേ ചന്ദ്ര, നീയും അതുപോലെ തന്നെ രേവതിയും കൂടെ ഒരുമിച്ച് തന്നെ പിടിച്ച് ആരതി ഒഴിയാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അവൾ പിടിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അച്ഛമ്മ പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് സന്തോഷത്തോടുകൂടി ഒഴിയാൻ പറയുകയാണ് കേട്ടോ. എന്തായാലും ശ്രുതിക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ ചന്ദ്ര മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വെച്ചിട്ട് ഒഴിയാണ്. ഒഴിഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ചന്ദ്ര കൈവിട്ട് രേവതിനെ ദേഷ്യത്തിലിങ്ങനെ നോക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ചെക്കനും പെണ്ണും അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ വീടിൻ്റെ വാതിക്കൽ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ചെക്കനും പെണ്ണും കൂടെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ സാധനങ്ങൾ, പാലും പഴം കൊടുക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സച്ചിക്കാണെങ്കിൽ തിരിച്ചു പോകണം. അപ്പോൾ എന്തോ എടുക്കാനായിട്ടാണ്, ചാവി എടുക്കാനായിട്ടാണ് വീടിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കിയിട്ട് ഇങ്ങനെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഇങ്ങനെ അകത്തേക്ക് കയറാതെ വാതിലിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിൽ ഒന്ന് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയിനെ അങ്ങ് തള്ളിയിടുക. എന്തായാലും ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പേത്തേക്ക് വന്ന് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിലിങ്ങനെ നോക്കിയത് എന്താണെന്നുള്ള രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി ആട്ടോ. അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്, അതൊക്കെ മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ചെക്കനും പെണ്ണും. അതിനുശേഷം പാലും പഴവും രേവതിനോട് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ കിട്ടുന്ന അവസരം മുഴുവൻ രേവതിക്കിട്ട് ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളെ, ശ്രുതി, നീ വിളക്ക് കത്തിക്കണം, എന്നിട്ട് വീട് മുഴുവനും പ്രകാശം പരത്തണം, നീ വിളക്ക് കത്തിച്ചിട്ട് അത്രയധികം ഐശ്വര്യമാണ് നിനക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ്, വീട് മുഴുവൻ പ്രകാശം പരത്തണമെങ്കിലേ നീ വിളക്കല്ല മോളെ കത്തിക്കേണ്ടത്, വൈക്കോലിനാണ് തീ കൊളുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ വീട് മുഴുവൻ ഇങ്ങനെ കത്തി ജ്വലിച്ചോളും എന്നിങ്ങനെയൊക്കെ പറയാനുണ്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോടും അമ്മ പറയുന്നതിനൊക്കെ കൗണ്ടർ അടിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. നല്ല രസമാണ് കേട്ടോ ഒരു എപ്പിസോഡ് കാണാൻ. അങ്ങനെ എന്തായാലും ചടങ്ങുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് പോലീസുകാർ വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. പോലീസിനെ കണ്ടത് ശ്രുതിയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടുകയാണ്. അപ്പോൾ എന്തിനാ പോലീസ് വന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ സച്ചി എന്ന് പേരുള്ള ആളാരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഞാനാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല സാറേ എന്താണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇവൻ എന്തെങ്കിലും ഒപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പോലീസ് പറയുക, ഏയ് സച്ചിനെ കുറിച്ച് ചോദിക്കാനായിട്ടൊന്നുമല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതാ പി ആണ് കേട്ടോ. അപ്പോൾ പി ആണെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് ഓടുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ചിട്ട് അയാൾ കോമാവസ്ഥയിലായി. അപ്പോൾ അതിൻ്റെ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാർ വന്നത്. അപ്പോഴത്തേക്കും സച്ചി നോക്കിയിട്ട് പറയുകയാണ്, ഇവനല്ലേ, ഇവൻ എൻ്റെ വണ്ടിയിൽ കയറിയവനാണ്. ഇവൻ മഹാവൃത്തികെട്ടവനായിരുന്നു, പെണ്ണുങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ പിടിച്ച് പുറത്താക്കി നല്ല അടി കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ്, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവനെക്കുറിച്ച് അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ലയെന്ന് പറയുകയാണ് സച്ചി. അപ്പോൾ പോലീസ് പറയുകയാണ്, ഇപ്പോൾ ഇവൻ കോമാവസ്ഥയിലാണ്, പോകുന്ന വഴിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞാൽ അതെന്തായാലും നന്നായി, അവന് കിട്ടേണ്ടതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സമാധാനമാവുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതി ഫോട്ടോ കണ്ടു, ഇതറിയോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ പിയുടെ ഫോട്ടോ ആണെന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായി. അവന് വയ്യാതെ ആയി, അല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞോടുകൂടി നമ്മുടെ ശ്രുതിയുടെ ശ്വാസം നേരെ വീഴുകയാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അതേസമയം തന്നെ പോലീസ് ചോദിക്കുകയാണ്, ആ പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ശ്രുതി ആദ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സൈബർ സെല്ലുകാർ ഈ നമ്പറിലേക്കാണ് അയാൾ ഏറ്റവും അവസാനം വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് പോലീസുകാരൻ വിളിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കോളിൽ റിങ് ചെയ്യാണ് കേട്ടോ, ഫോൺ റിങ് ചെയ്യാണ്. അങ്ങനെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നതും പോലീസുകാരൻ പറയുകയാണ്, ദേ ഈ പെൺകുട്ടിയുടെ നമ്പറിലേക്കാണ് ഇവൻ അവസാനമായിട്ട് വിളിച്ചത്. അപ്പോഴത്തേക്കും പോലീസ് ചോദിക്കുകയാണ്, അല്ല നിങ്ങളെങ്ങനെ ഇയാൾക്ക് അറിയാം, ഇയാൾ അറിയുമെന്ന് ചോദിച്ച് ഫോട്ടോ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരി വേഗം തന്നെ പറയുകയാണ്, എടി നീ ഓർക്കുന്നില്ലേ രാവിലെ നിനക്കൊരു കോള് വന്നത്, ഒരു ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിയും വേഗം തന്നെ പറയുകയാണ്, ഓ ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്നെ അറിയുന്നില്ല, അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ബ്യൂട്ടീഷ്യൻ ചെയ്യണമെന്നോ എന്തോ മേക്കപ്പ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, പക്ഷേ ഞാൻ തിരക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ടും പിന്നെയും വിളിച്ചു എന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ രേവതിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ, എന്നാലും അതൊന്നും പറയുന്നില്ല. അങ്ങനെ പോലീസ് പറയണം, ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, ഞങ്ങളും എൻക്വയറിക്ക് വേണ്ടി വിളിക്കും, വരണം എന്ന് പറയണം കേട്ടോ, ശരി എന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതി ആകെ പേടിച്ചിരിക്കുകയാണ്. ആ ഈ ഇതേ സമയത്ത് തന്നെ പോലീസ് അങ്ങ് പോയി കഴിയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രുതിയുടെ നമ്പറിലേക്ക് അയാൾ എന്തിനാ പിന്നെയും പിന്നെയും വിളിച്ചത്, എന്തോ എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്നെനിക്ക് നല്ലൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ഓ നീ കൂടുതൽ സംശയിക്കുകയൊന്നും വേണ്ട, ശ്രുതി പറഞ്ഞല്ലോ അയാൾ ശ്രുതിനെ ശല്യം ചെയ്യാൻ വിളിച്ചതായിരിക്കുള്ളൂ, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞല്ലോ, നീ കൂടുതൽ സംശയിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഓ ഞാൻ സംശയിക്കാനൊന്നും നിൽക്കൊന്നുമില്ല എനിക്ക്. അപ്പോഴേക്കും ചന്ദ്ര പറയണം, എന്താണാവോ നിൻ്റെ വണ്ടിയിൽ കയറുന്ന എല്ലാവർക്കും വരണക്കേട് തന്നെയാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറയണം, ആ അത് ശരി തന്നെയാണ്, നിങ്ങളുടെ മോനാണ് എൻ്റെ വണ്ടിയിൽ നിന്ന് ആദ്യം കയറിയത്, അത് വരണം കേട്ടത് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടി ചന്ദ്രക്ക് പിന്നെ മിണ്ടാട്ടൊന്നുമില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ്, എടി നീ ഇനി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നീ ഇനി ടെൻഷനൊക്കെ മാറ്റിവെക്ക്, കാരണം കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, നീ നിൻ്റെ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ പറയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, എടി ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യാനാണ്, അയാളെങ്ങാനും ഇനി എല്ലാം മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയാണ്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ തന്നെ നേരിൽ ചെന്ന് കണ്ട് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, കൂട്ടുകാരി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് കൂട്ടുകാരിയുടെ ഫോൺ വരികയാണ്. അങ്ങനെ ശ്രുതി അറ്റൻഡ് ചെയ്യുകയാണ്, എന്തായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ്, നീ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, എൻജോയ് ചെയ്യാനോ, നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ, ആകെ ടെൻഷനായിട്ട് വയ്യ, അയാളുടെ കാര്യം എന്തായിരുന്നു ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരി പറയുകയാണ്, എടി അയാൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിക്കണത്, എന്തായാലും അയാൾ കോമ സ്റ്റേജിലാണ്, ഞാൻ ഡോക്ടറെ കണ്ടായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബോധം തിരിച്ചു വരാം, മിക്കവാറും ബോധം തിരിച്ചു വരാൻ സാധ്യതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അയാൾ അങ്ങനെ തന്നെ ചത്തുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും ശ്രുതിക്ക് ഭയങ്കര സമാധാനമാവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ആണോ അങ്ങനെയാണോ, സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരി പറയുകയാണ്, അതേടി നീ ഇനി സമാധാനമായിട്ടിരിക്കുക, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, അവൻ്റെ ശല്യം എന്തായാലും നിനക്കുണ്ടാവില്ല, നീ എന്തായാലും ഇന്ന് നിൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യാൻ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിക്കും സമാധാനമാവാണ്. ശ്രുതിയും ആശ്വാസത്തോടുകൂടി റൂമിലിരിക്കുകയായിരുന്നില്ലേ, ശ്രുതി റൂമിലായിരുന്നിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ റൂമിൻ്റെ പുറത്തേക്ക് സന്തോഷത്തോടുകൂടി ഓടിച്ചെന്നിട്ട് അമ്മായിയമ്മേനെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതിയും അതുപോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുക, എത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ ഇരുന്ന ആളാണ്, ഇപ്പോൾ എന്ത് പറ്റിയാവോ പെട്ടെന്നൊരു സന്തോഷം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളുമായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ പത്രമാറ്റ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് വരാം കേട്ടോ.